ഇപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്മി ജിജിൻ വിജ്. ഒന്ന് നമ്മൾ നോക്കുന്നത് പുതിയ റാം എങ്ങനെ സെലക്ട് ചെയ്യാം. അതായത് എല്ലാവരും സിസ്റ്റംസ് ഇപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, സ്വന്തമായിട്ട് സിസ്റ്റംസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് അതിൽ മെയിനായിട്ടൊരു കാര്യമാണ്, മെയിൻ എന്ന് വെച്ചാൽ അത്ര മെയിൻ അല്ല, എന്നാലും മൂന്നാമത് നിൽക്കുന്ന ഒരു കാര്യമാണ് റാം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ റാം നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ റാം ഏതാണ് നമുക്ക് വേണ്ടത് എന്ന് എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ നമ്മളൊരു ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഈ റാം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനും എനിക്കറിയണത് ഞാൻ പറഞ്ഞുതരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ റാം എന്ന് പറഞ്ഞ സാധനമാണ് മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് ഈ ആദ്യത്തെ രണ്ടെണ്ണം സി പി യു ജി പി യു, അതായത് പ്രോസസറും ഗ്രാഫിക്സ് കാർഡും കഴിഞ്ഞാൽ വരുന്ന ഒരു സംഭവമാണ്, മെയിൻ ആയിട്ട് ഒരു സംഭവമാണ് നമ്മുടെ റാം. അതായത് കമ്പ്യൂട്ടറിൻ്റെ സ്പീഡിന് അപേക്ഷിച്ച് പോകും. ആദ്യം പ്രോസസ്സറാണ് സ്പീഡ് കൊടുക്കുക, അത് കഴിഞ്ഞാൽ ഗ്രാഫിക്സ് കാർഡ് കഴിഞ്ഞാലാണ് നമ്മൾ ഈ റാം എന്ന് വരുന്നത്. ഈ റാമിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ പ്രോസസ്സറിലേക്കുള്ള ഡാറ്റാസ് റാം വഴിയാണ് കടന്നു പോകുക. അപ്പോൾ റാമിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ധാരാളം ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനും ആ ഡാറ്റാസ് നമുക്ക് പ്രോസസ്സറിലേക്ക് അത്തരം സ്പീഡിൽ കടത്തിവിടാനും സാധിക്കും. അപ്പോൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു സാധനം തന്നെയാണ് റാം. അപ്പോൾ നമ്മളെല്ലാം മേടിച്ചു, അപ്പോൾ റാമിൻ്റെ സ്പീഡോ ഒന്നും നോക്കാതെ ഒരു 8 GB അല്ലെങ്കിൽ ഒരു 60 GB റാം മേടിച്ചിട്ടുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ നമുക്ക് റാമിൻ്റെ മെയിനായിട്ടൊരു ഘടകമാണ് സ്പീഡ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സ്പീഡൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് പല സ്പീഡിൽ നമുക്ക് വരും, 1500 മുതൽ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ അതിലും താഴെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടി നോക്കാം. അപ്പോൾ റാമിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും ഹൈ സ്പീഡുള്ള തന്നെ വേണം. എന്തിന്, ഗെയിമിങ്ങിനും റെൻഡറിങ്ങും വീഡിയോ എഡിറ്റിങ്ങും എല്ലാം മെയിനായിട്ടുള്ള എല്ലാ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ, വലിയ വലിയ ഹൈ എൻ്റെ ഗെയിമിംഗ് കളിക്കാൻ, അല്ലെങ്കിൽ ഹൈ എൻ്റെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ സൗണ്ട് എഡിറ്റിംഗ് ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഹൈ എൻഡ് റാം, അതായത് ഹൈ സ്പീഡുള്ള റാം തന്നെ വേണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു റാം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ റാം സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ നോക്കണം, പിന്നെ റാം എന്തിനാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അപ്പോൾ റാം സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ നോക്കണം, റാം എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു റാമിലെ സ്പീഡ് ചെക്ക് ചെയ്യണമെന്ന്, റാമിൻ്റെ സ്പീഡ് എന്തിനാണ് ചെക്ക് ചെയ്യണമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഒരു പ്രോസസ്സർ മേടിച്ച് കഴിഞ്ഞാൽ പ്രോസസ്സറിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും എത്ര സ്പീഡിലെ റാം വരെ നമുക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യിക്കാമെന്ന് എഴുതിയിട്ടുണ്ടാവും. ഇനി ഇന്റലും അത് രണ്ടും നമുക്ക് അതിൻ്റെ സൈറ്റിൽ കയറി കാണാം. അതായത് ഇന്റലാണോ AMD ആണോ പ്രോസസ്സർ മേടിക്കുന്നത്. അപ്പോൾ ഇന്റലിൻ്റെ പ്രോസസ്സറാണെങ്കിൽ ഇന്റലിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എത്ര സ്പീഡ് വരെ അത് സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ റൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റൈസിൻ്റെ സൈറ്റിൽ കയറി നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആമസോണോ ഫ്ലിപ്കാർട്ടിലൊക്കെ കയറിയാൽ ചിലപ്പോൾ അവർ കൊടുത്തിട്ടുണ്ടാവും ഇത്ര സ്പീഡിലുള്ള റാം വരെ നമുക്ക് ഉപയോഗിക്കാമെന്ന് അവർ കൊടുത്തിട്ടുണ്ടാവും. ഇനി റൈസിൻ്റെ കാര്യം പറയുമ്പോൾ ഓവർ ക്ലോക്കിംഗ് ഒക്കെ നടക്കണ ഒരു റൈസിൻ്റെ പ്രോസസ്സറാണ് നമ്മൾ മേടിച്ചതെന്നുണ്ടെങ്കിൽ ഒരു 2900, അതായത് 2500 MHz നമുക്ക് അതിൽ സപ്പോർട്ട് ചെയ്യിക്കാമെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു 3000-3500 വരെ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് ഓവർ ക്ലോക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഉപകാരപ്പെടും. ഏതിൻ്റെ കാര്യത്തിൽ, റൈസറിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ. ഇതുപോലെ തന്നെ ഇന്റലിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കൊരു 2500 അവർ പറഞ്ഞത്, ഏത് പ്രോസസ്സർ 2500 MHz സ്പീഡ് വരെ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 3000-3500 മേടിച്ചിട്ടിട്ട് വെറുതെ പൈസ കളയുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം അത് 2500 തന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ, 3000 ഇടുന്നത് പിന്നെ വെറുതെ വേസ്റ്റായി പോവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അത് നോക്കുക, അതിനനുസരിച്ചുള്ള മേടിച്ചിടുക. പിന്നെ ബഡ്ജറ്റും കൂടി നോക്കേണ്ടത് ഒരു വലിയ കാര്യമാണ്. ധാരാളം കമ്പനീസ് റാം ഇറക്കുന്നുണ്ട്, അപ്പോൾ റാമിൻ്റെ സ്പീഡ് നോക്കിയിട്ട് മേടിക്കുക, പിന്നെ ബഡ്ജറ്റ് നോക്കുക അതുകൂടി പറയണം. അപ്പോൾ ബഡ്ജറ്റും കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ബഡ്ജറ്റാണെങ്കിൽ അത് മേടിച്ച് ഇടുക. അപ്പോൾ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ എത്ര റാമാണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ പറയുകയാണെങ്കിൽ 8 GB മേടിച്ചിടാണ് എല്ലാത്തിനും നല്ലത്. അതൊരു മീഡിയം ലെവൽ റാമിൻ്റെ ഒരു റേഞ്ചാണ് പറഞ്ഞത്. നീ വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു 4 GB മതിയാവും. ഒരു ബഡ്ജറ്റിൽ വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത്, വീട്ടിലൊന്നും ഉപയോഗിച്ചത് ഗെയിം കളിക്കല്ല, യൂട്യൂബ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വേറെ വല്ല വീഡിയോസ് കാണുക, അങ്ങനത്തെ ഒക്കെ പരിപാടിക്കാണെങ്കിൽ നമുക്ക് സാധാരണ ഒരു 4 GB ഉണ്ടായാലും മതിയും. ഇനി ഹൈ എൻഡ് പെർഫോമൻസ് ഗെയിമിങ്, വീഡിയോ എഡിറ്റിങ്, വീഡിയോ റെൻഡറിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 16 GB ആണ് മാക്സിമം പറഞ്ഞത്. ഒരു 32 GB ഉണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ 30 അല്ലെങ്കിൽ 32 അല്ലെങ്കിൽ 60 GB മേടിച്ച് വയ്ക്കുക.
അപ്പം നമുക്ക് ആ ഒരു കാര്യം കൂടിയാണ് പറയാനുള്ളത്. ഞാൻ റെക്കമെൻഡ് ചെയ്യണത് നിങ്ങൾക്ക് ഇനി വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ റാമിൻ്റെ കാര്യം പറയുമ്പോൾ സോക്കറ്റ്, അതായത് മദർ ബോർഡിൻ്റെ മുകളിലുള്ള റാം വെക്കുന്ന സ്ലോട്ടിൻ്റെ കാര്യം കൂടി ഒരു വലിയൊരു ഘടകം തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെറിയ മദർ ബോർഡ് അതായത് മിനി ATX ഒക്കെയാണ് മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിൽ രണ്ട് സ്ലോട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ രണ്ട് സ്ലോട്ട് എന്ന് പറയുമ്പോൾ ഒരു 4 GB മാത്രം കൊള്ളിക്കാനുള്ള സാധ്യത നമുക്ക് അതിൽ വരുന്നുള്ളൂ. അപ്പോൾ സ്ലോട്ട് ഉദ്ദേശിച്ചത് നമ്മൾ നമ്മൾ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു മിനി ATX മുകളിലേക്കുള്ളത് മേടിക്കാനാണ് നല്ലത്. കാരണം അത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് റാം വരെ വെച്ചിട്ട് ഡ്യുവൽ റാം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. സിംഗിൾ റാമിൻ്റെ കാര്യം പറയുമ്പോൾ സിംഗിൾ റാമിന് കുറച്ച് സ്പീഡ് നമുക്ക് കുറവാണ് വരുന്നത്. പിന്നെ ഒരു അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ തരാം. ഒരു 4 GB ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 ചാനൽസ് റാം ഒക്കെ ഉള്ള ചാനൽ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് GB ഉപയോഗിച്ചിട്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു 16 GB മാത്രമാണ് മേടിച്ചിട്ടുള്ളൂ, നമുക്ക് ഹൈ എൻഡ് പെർഫോമൻസ് ഒന്നല്ല, ഒരു 16 GB മീഡിയം ലെവൽ പെർഫോമൻസിനാണ് മേടിച്ചതെങ്കിൽ നമുക്കൊരു സിംഗിൾ സ്ലോട്ട് ഉണ്ടായാലും മതി. അതായത് ഡ്യുവൽ സ്ലോട്ടിലായാലും സിംഗിളിന് മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം മേടിക്കാൻ. റാമിൻ്റെ കാര്യം പറയുമ്പോഴും സ്ലോട്ട്സിൻ്റെ എണ്ണം നോക്കുക, നമുക്ക് എത്ര എണ്ണം ആവശ്യമുണ്ടെന്ന് നോക്കുക, അതിനനുസരിച്ച് മേടിക്കുക. പിന്നെ ബഡ്ജറ്റ് ഒരു വലിയൊരു കാര്യം തന്നെയാണ്, അപ്പോൾ ബഡ്ജറ്റും കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ സ്പീഡിൻ്റെ കാര്യം പറയുമ്പോൾ റൈസണാണ് കുറച്ച് സ്പീഡ് റാം ആവശ്യമുള്ളത്. അപ്പോൾ റാം കുറച്ച് സ്പീഡുള്ളത് മേടിച്ചിട്ടാണെങ്കിൽ റൈസണിൻ്റെ കാര്യം വളരെ ഒരു സുഖത്തിലോടും. കാരണം നമുക്കത് ഓവർ ക്ലോക്ക് ചെയ്യുമ്പോഴും സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഏറ്റവും നല്ലത് തന്നെയാണ്. അപ്പോൾ റൈസണിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു 2000 mAh എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു 3000 ഒക്കെ മേടിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. റൈസണിൽ അത് ഉപകാരപ്പെടാനുള്ളൂ. നമ്മുടെ പൈസ പോയി എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ഒരു കാര്യം നമ്മൾ ഇൻ്റലി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഉപകാരം വരില്ല. നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മുടെ എന്താണ് സ്പീഡ് കൂടിയതെന്ന് നമുക്ക് മനസ്സിലാവുന്ന ചെയ്യില്ല. അപ്പം അതൊന്ന് നോക്കിയിട്ട് മേടിക്കും. അപ്പോൾ ലാറ്റൻസി ആണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ലാറ്റൻസി എന്ന് അപ്പോൾ CIS CL പറഞ്ഞിട്ട് നമ്മൾ റാമിൻ്റെ സൈറ്റിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഈ ലാറ്റൻസി എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ലാറ്റൻസി നമുക്ക് എന്താന്ന് നോക്കാം. ലാറ്റൻസി എന്ന് ഉദ്ദേശിച്ചത് റാമിൽ നിന്ന് പ്രോസസ്സറിലേക്ക് ഡാറ്റാസ് കൊടുക്കുമ്പോൾ, അതായത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഒരു മില്ലി സെക്കൻഡ് അല്ല നാനോ സെക്കൻഡ് ഡിഫറൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സംഭവമാണ് ലാറ്റൻസി. ലാറ്റൻസി കുറയുന്നതിനനുസരിച്ച് സ്പീഡ് റാമിൻ്റെ സ്പീഡ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ലാറ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 18-17 അല്ലെങ്കിൽ ഒരു 18-19 ഒക്കെ ഒരു ലാറ്റൻസി കൂടുതലാണ്. അപ്പം ലാറ്റൻസിന് ഞാൻ പറഞ്ഞു ലാറ്റൻസി കുറയേണ്ടതാണ് ഏറ്റവും നല്ലത്. 18-17-19 ഒക്കെ ഒരു മീഡിയമാണ്. അതുപോലെ ഒരു 10-9-11 ഒക്കെയാണ് ഏറ്റവും ലോ. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 15-11-13 ഒക്കെ എടുക്കണത്, അങ്ങനത്തെ ലാറ്റൻസി നോക്കി എടുക്കണത് ഏറ്റവും നല്ലത് തന്നെയാണ്. അപ്പോൾ ലാറ്റൻസി ഒരു ഘടകം തന്നെയാണ് റാമിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് നോക്കുക, റാമിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ലാറ്റൻസിയുടെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് അടുത്തൊരു കാര്യം കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഓൺലൈനിലൊക്കെ റാം മേടിക്കുമ്പോൾ റാമിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും സോഡിം അല്ലെങ്കിൽ ഡിം എഴുതിയിട്ടുണ്ടാവും. ഈ സോഡിമും ഡിമ്മും അറിയാണ്ട് നമ്മൾ ചിലപ്പോൾ സോഡിം മേടിച്ചേക്കാം. കാരണം കാണുമ്പോൾ രണ്ടും ഒരേപോലെ തന്നെ റാം തന്നെയാണ്. സൈസിൽ പിക്ചറിലെണ്ണ സൈസ് വ്യത്യാസം അടുത്ത് വരുമ്പോഴും ഉണ്ടാവുമെന്ന് ആർക്കും അറിയില്ല. ചില പിക്ചറിൽ നോക്കുമ്പോൾ രണ്ടു വരെ സൈസ് തന്നെയും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ സോഡിം മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ ഇടാൻ പറ്റില്ല. അപ്പോൾ ഇടാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം അറിയണ്ടേ, ഈ സോഡിം എന്ന് വെച്ചാൽ ലാപ്ടോപ്പിൽ വീണ സാധനമാണ്. ഡിമ്മാണ് നമ്മൾ സാധാരണ സിസ്റ്റത്തിലൊക്കെ ബിൽഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴൊക്കെ മാറ്റുന്ന സാധനം ഡിമ്മാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക, സോഡിം അല്ല നമ്മൾ മേടിക്കേണ്ടത്, ഡിം എന്ന് പറഞ്ഞാണ് മേടിക്കേണ്ടത്. ഡിം എന്തിനുള്ളതെന്ന് പറഞ്ഞാൽ ഡിമ്മ് നമ്മളെ PCs ഇടാനുള്ളത്. സോഡിം എന്തിനുള്ളതാണ്, സോഡിം ഉപയോഗിക്കുന്നത് നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ റാം മേടിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കറിയണ കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ.